ഹലോ, നമസ്കാരം. കഴിഞ്ഞ ഏതാനും കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ മാത്ത് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാമെന്നും മാത്ത് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുമാണ് സംസാരിച്ചത്. ഇന്നും അതിൽ നിന്നും അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മാത്ത് സൈൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. കൊടുക്കുന്ന നമ്പറിൻ്റെ സൈൻ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ മാത്ത് എന്ന് എഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് സൈൻ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഏത് വാല്യൂ ആണോ നമുക്ക് സൈൻ കണ്ടത് അതിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ഓക്കെ, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് റണ്ണ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ എന്താണോ അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ അടുത്തതായിട്ടും മാത്ത് സൈൻ എന്നുള്ളൊരു വേറൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൊടുക്കുന്ന നമ്പറിൻ്റെ സൈൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ റേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കണം, -1 മുതൽ 1 വരെ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് വരിക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ മാത്ത് ഇട്ടതിന് ശേഷം, സൈൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു വാല്യൂ ചേർത്ത് കൊടുക്കുന്നത്, നമ്മളിവിടെ വന്ന് 1 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 എന്ന് ചേർത്ത് കൊടുത്ത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈൻ ഏതാണോ അതും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്ത് സൈൻ എക്സ് എച്ച് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. കൊടുക്കുന്ന നമ്പറിൻ്റെ ഹൈപ്പോളിക് സൈൻ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് സൈൻ എച്ച് എന്നുകൂടി നമ്മളിവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഹൈപ്പോളിക് സൈൻ ഏതാണോ വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാത്ത് ടാൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ കൊടുക്കുന്ന നമ്പറിൻ്റെ ടാൻജൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എക്സാമ്പിളൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ വന്ന് നമ്മൾ ടാൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ടാൻജൻറ്റ് വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഇതിൻ്റെ ടാൻജൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നത് ഇതാണ്, ഇത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. അടുത്തത് ഇതേപോലെ തന്നെ മാത്ത് ടാൻ ഹൈബോളിക് ടാൻജൻറ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു എച്ച് കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹൈബോളിക് ടാൻജൻറ്റ് വാല്യൂ നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഏതാണോ അതിൻ്റെ ഹൈബോളിക് ടാൻജൻറ്റ് വാല്യൂ അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ട്രാൻസ് ആണ്. കൊടുക്കുന്ന നമ്പറിന് ഇൻറ്റിജർ പാർട്ട് മാത്രം പ്രിൻറ് ചെയ്യാണ്. അതായത് നമ്മളൊരു പോയിൻ്റ് വരുന്ന നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇൻറ്റിജർ വാല്യൂ ഏതാണോ അത് മാത്രമായിട്ട് നമുക്ക് പ്രിൻറ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് ട്രാൻസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതിയതിന് ശേഷം ഒന്ന് സേവ് ചെയ്ത് നമ്മളിത് റണ്ണ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെസിമൽ വാല്യൂ, ആ പോയിൻ്റ് വരുന്ന വാല്യൂസുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ വന്ന് ആ ഡെസിമൽ വാല്യൂ മാത്രമായിട്ട് നമുക്ക് പ്രിൻറ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റിൽ മാത്ത് എന്ന മെത്തേഡ് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. നമ്മളൊരു വലിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിനെ അടിസ്ഥാനമാക്കി വരുന്ന ഹെവി ഏറ്റവും വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ മാത്തമാറ്റിക്കലി കുറേ ഇക്വേഷൻസുകൾ സോൾവ് ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് മാത്ത്. അപ്പോൾ മാത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇനിയൊരു വലിയ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം.